സമാധാനം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. മരണാസന്നരായവർ സമാധാനത്തോടെ മരിക്കണമെന്ന് അഭിലഷിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന് കുടുംബനാഥൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ആവശ്യം സമാധാനം. യഥാർത്ഥ സമാധാനം ലഭിക്കുവാൻ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായി വേണം. ദൈവവുമായുള്ള ആഴമായ ബന്ധം, ദൈവപ്രസാദമുള്ള ജീവിതം. സമാധാനത്തിന്റെ രാജാവാണ് ഈശോ. ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ആശംസാ വചനം നിങ്ങൾക്ക് സമാധാനം എന്നായിരുന്നു. ഗിരിപ്രഭാഷണത്തിൽ അവിടുന്ന് പറഞ്ഞു, സമാധാനം സ്ഥാപിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. സമാധാനപൂർണമായ ജീവിതം തകർക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന നമുക്ക് സ്വന്തമാക്കാം. ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിന് ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിധിക്കട്ടെ. ഇന്ന് ആരോടെങ്കിലും അരിശം തോന്നുമ്പോൾ ഒന്ന് മൗനം പാലിച്ച് ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമീൻ.